ഹലോ ഗൈസ്, ആനിമൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ അഥവാ ഫൈറ്റർ ഫിഷിനെ പറ്റി പൊതുവേ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെ പറ്റിയാണ്. ആദ്യത്തേത് എന്തെന്നാൽ, ബീറ്റ ഫിഷസിന് താമസിക്കാൻ വളരെ കുറച്ച് സ്ഥലം മതി എന്നുള്ളതാണ്. ഇതൊരു തെറ്റായ കാര്യമാണ്. വിയറ്റ്നാം, മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നെൽപ്പാടങ്ങളിലും അരുവികളിലും മറ്റുമാണ് നമ്മൾ ബീറ്റ ഫിഷസിനെ പൊതുവായി കണ്ടുവരുന്നത്. അപ്പോൾ ഈ വേനൽക്കാലം വരുമ്പോഴത്തേക്കും വെള്ളം വറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നെൽപ്പാടങ്ങളിൽ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവ വെള്ളം നിറഞ്ഞ കുഴികളിലാണ് അഭയം പ്രാപിക്കുന്നത്. അടുത്ത മഴക്കാലം വരുന്നതുവരെ ഇവ ആ കുഴികളിൽ ജീവിക്കും. അതുകൊണ്ടാണ് ഇവയ്ക്ക് താമസിക്കാൻ വളരെ കുറച്ച് സ്ഥലം മതി എന്ന് നമ്മൾ പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ബീറ്റ ഫിഷിനെ ഒരു ചെറിയ ബൗളിലോ ഒരു ചെറിയ കണ്ടെയ്നറിലോ വളർത്തുന്നത് നിങ്ങളെ ഒരു മുറിയിൽ ആഹാരവും വെള്ളവും തന്ന് പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ്. അതായത് നിങ്ങൾ അവിടെ ജീവിക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെയാണ് ഒരു ബീറ്റ ഫിഷിൻ്റെ അവസ്ഥയും. അടുത്തത് എന്തെന്നാൽ, ബീറ്റ ഫിഷസിന് ഇട്ടിരിക്കുന്ന ബൗളിലെയോ അല്ലെങ്കിൽ ടാങ്കിലെയോ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇതും ഒരു തെറ്റായ കാര്യമാണ്. ബാക്കിയുള്ള ഫിഷസിനെ നമ്മൾ നോക്കുന്നത് പോലെ തന്നെ ബീറ്റ ഫിഷിനെ നമ്മൾ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവയ്ക്കും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ബീറ്റ ഫിഷസിൻ്റെ വെള്ളവും നമ്മൾ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുകയും അതിന് വേണ്ട ഫിൽട്രേഷൻ കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അവയ്ക്കും സ്കിൻ റോട്ടും മൗത്ത് റോട്ടും തുടങ്ങിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ബീറ്റ ഫിഷസ് ഹാപ്പി ആയിരിക്കുമ്പോഴാണ് ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. ഇതൊരു തെറ്റായ കാര്യമാണ്. ബീറ്റ ഫിഷസ് ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു മെയിൽ ഫിഷിൻ്റെ സ്വഭാവമാണ്. അതായത് ഒരു മെച്യൂർ ആയിട്ടുള്ള മെയിൽ അതിൻ്റെ ബ്രീഡിങ് ടൈം ആകുമ്പോഴത്തേക്കും നെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബബിൾസ് ഉണ്ടാക്കുന്നത്. അപ്പം ചിലർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീറ്റ ഫിഷ് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ഹാപ്പി ആയതുകൊണ്ടാണ് ആ ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതൊരു തെറ്റായ കാര്യമാണ്. അടുത്തത്, മെയിൽ ബീറ്റാസിനെ ബാക്കിയുള്ള മീനുകളുടെ കൂടെയുള്ള മെയിൽ ബീറ്റാസിനെ മാത്രമേ അറ്റാക്ക് ചെയ്യൂ എന്നുള്ളതാണ്. ഇത് നമുക്ക് അത്രയ്ക്ക് ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ബീറ്റാസ് ലുക്സിൽ അതിന് സിമിലർ ആയിട്ടുള്ള മീനുകളെ ആക്രമിക്കും. അതായത് ഇപ്പം ഫാൻസി ഗ്രൂപ്പിൻ്റെ ഒക്കെ കൂടെ ബീറ്റാസിനെ ഇടുകയാണെങ്കിൽ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും വലിയ ടെയിലാണ് വരുന്നത്. അപ്പം ബീറ്റാസിന് സിമിലർ ആയിട്ട് തോന്നും, വേറൊരു ബീറ്റാണെന്നുള്ളൊരു ഇത് ചിന്ത വന്ന് അവയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ചില ബീറ്റാസ് ആക്രമിക്കത്തില്ല, അതിപ്പം ചില ബീറ്റാസിൻ്റെ നേച്ചർ പോലും ഇരിക്കും. അപ്പം മോസ്റ്റ്ലി നമ്മളിവയെ ഒറ്റയ്ക്കിടാൻ നോക്കുക, ഇല്ലെങ്കിൽ ഒന്ന് വേറെ ബാക്കിയുള്ള മീനുകളുടെ കൂടെ ഇട്ട് നോക്കി കുഴപ്പമില്ലാന്ന് വരുത്തിയിട്ട് മാത്രം ഇവയെ കംപ്ലീറ്റ് ആയിട്ട് ആ ടാങ്കിലേക്ക് മാറ്റുക. മറ്റൊരു കാര്യം, ബീറ്റാസ് അധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇവ ബൗളിൽ നിന്നോ ടാങ്കിൽ നിന്നോ ഒന്നും പുറത്ത് ചാടില്ല എന്നുള്ളതാണ്. അത് തെറ്റായ കാര്യമാണ്. ബീറ്റാസിനെ നല്ലപോലെ ജമ്പ് ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവ ഈ ഫീൽഡുകളിൽ ഈ വെള്ളം നിറഞ്ഞ കുഴികളിൽ സർവൈവ് ചെയ്യുമ്പോഴത്തേക്കും അവ നിൽക്കുന്ന കുഴിയിലെ വെള്ളം കുറയുകയാണെങ്കിൽ ഇവ അടുത്ത കുഴിയിലേക്ക് പോകാൻ വേണ്ടി ആ പിറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അപ്പം നിങ്ങളിപ്പം ചെറിയ ബൗളുകളിലാണ് ഇടുന്നതെങ്കിൽ ഇപ്പം അവയ്ക്ക് ചിലപ്പം ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ചെറിയ ബൗളുകളിലുള്ള ബീറ്റാസിന് കൂടുതലായിരിക്കും. പിന്നെ ചിലർ ബീറ്റാസിനെ ഫ്ലവർ വേസുകളിൽ കീപ്പ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് ഇപ്പം ലൈവ് പ്ലാന്റ് ആയിരിക്കും, ലൈവ് പ്ലാന്റ്സ് പകുതി സമ്മർ ചെയ്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ ബീറ്റാസിനെ ഇടുന്നു. എന്നിട്ട് അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീറ്റാസ് ഈ പ്ലാന്റിൻ്റെ റൂട്ടിനെ കഴിക്കുകയും ഈ ബീറ്റാസിൻ്റെ വേസ്റ്റിനെ പ്ലാന്റ്സ് എടുത്ത് രണ്ടും ഒരു ഇക്കോസിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് തെറ്റായ കാര്യമാണ്. കാരണം ബൈ നേച്ചർ ബീറ്റാസ് കാർണിവോറസാണ്. അതായത് ഈ ബാക്കിയുള്ള ചെറിയ മീനുകളെ, ഇൻസെക്ട്സിനെ ഇതുപോലത്തെയൊക്കെയാണ് തിന്നുന്നത്. ഇവ ചെടിയുടെ റൂട്ടുകളൊന്നും കഴിക്കാറില്ല. അപ്പം ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ബീറ്റ ഫിഷിനെ പറ്റി നിങ്ങൾക്കുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെങ്കിലും ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.